നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൊറട്ടോറിയത്തിന്റെ ഗുണം കർഷകർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി VS സുനിൽകുമാർ. മൊറട്ടോറിയം പരിധിയിൽ ഉൾപ്പെടുത്താൻ അപേക്ഷ നൽകാത്തത് മുമ്പ് കർഷകർക്ക് തിരിച്ചടിയായെന്നും മന്ത്രി. യാത്രാ നിരോധനത്തിനെതിരെ സമരം ശക്തമാക്കാൻ നീക്കങ്ങൾ. അനിശ്ചിതകാല നിരാഹാര സമരത്തിനും ആലോചന. ഓണമാസത്തിലെ കമ്മീഷൻ ലഭിച്ചില്ല. റേഷൻ വ്യാപാരികൾ മാനന്തവാടിയിൽ താലൂക്ക് ഓഫീസറെ ഉപരോധിച്ചു. സന്യസ്തർക്കെതിരായ സംഘടിത ആക്ഷേപങ്ങൾക്ക് മറുപടി. സമർപ്പിത ശബ്ദം. മാനന്തവാടിയിൽ സന്യസ്തരുടെയും അൽമായരുടെയും മഹാസംഗമം. ഓഗസ്റ്റ് 8 കൽപ്പറ്റയിൽ നഗരമധ്യത്തിൽ മഴയിൽ തകർന്നടിഞ്ഞ വീടിനെ നോക്കി നെടുവീർപ്പിട്ട ഒരു അധ്യാപകൻ. ഈ മൺകൂനയിൽ വായിച്ചു തീരാത്ത പുസ്തകങ്ങളുണ്ട്. എഡിറ്റേഴ്സ് ചോയ്സ്. വിശദാംശങ്ങളിലേക്ക്. മൊറട്ടോറിയത്തിന്റെ ഗുണം കർഷകർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ. 2018 പ്രളയത്തിനുശേഷം പ്രഖ്യാപിച്ച മൊറട്ടോറിയത്തിന്റെ ഗുണം 10% കർഷകർക്ക് മാത്രമാണ് ലഭിച്ചിരുന്നത്. മൊറട്ടോറിയം പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് കാണിച്ച അപേക്ഷ നൽകാത്തതാണ് ഭൂരിഭാഗം കർഷകർക്കും തിരിച്ചടിയായതെന്നും മന്ത്രി കൽപ്പറ്റയിൽ പറഞ്ഞു. 2018 പ്രളയത്തിനുശേഷം പ്രഖ്യാപിച്ച മൊറട്ടോറിയത്തിന്റെ ഗുണം 10% കർഷകർക്ക് മാത്രമാണ് ലഭിച്ചിരുന്നത്. മൊറട്ടോറിയം പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് കാണിച്ച് അപേക്ഷ നൽകാത്തതാണ് ഭൂരിഭാഗം കർഷകർക്കും തിരിച്ചടിയായത്. അപേക്ഷ നൽകണമെന്ന കാര്യത്തിൽ വായ്പയെടുത്ത് തിരിച്ചടവ് മുടങ്ങിയ കർഷകർക്ക് ഒരു അറിയിപ്പും ലഭിച്ചിരുന്നില്ല. ഇതാണ് തിരിച്ചടിക്ക് കാരണമായത്. ഇത് മനസ്സിലാക്കിയാണ് കർഷകരെ ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടികൾ ആരംഭിക്കുന്നത്. മൊറട്ടോറിയത്തിൻ്റെ ഗുണം എല്ലാവർക്കും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. 1,00,000 രൂപ കിട്ടുന്ന രീതിയിലുള്ള മാറ്റം വരുത്തി കൊണ്ട് ഗവൺമെന്റ് നിയമനിർമ്മാണം തന്നെ നടത്തി. അതിന്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതോട് അതിനുശേഷം ഓഡിയൻസ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇത് ഏറ്റവും കൂടുതൽ സഹകരണ ബാങ്കുകളിൽ ലോൺ എടുത്തവർക്ക് വേണ്ടി മാത്രമാണ് ചെയ്തത്. മറ്റ് ബാങ്കുകൾ കൂടി ഇതിൽ പരിചയം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഗവൺമെന്റ് ആരംഭിക്കുകയും ചെയ്തു. ഈ മോറട്ടോറിയത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷം മോറട്ടോറിയം പ്രഖ്യാപിച്ചു. ഈ വർഷത്തെ പ്രളയത്തിൽ 1,038 വില്ലേജുകളാണ് സംസ്ഥാനത്ത് പ്രളയം ബാധിച്ചത്. അതിനാൽ തന്നെ ഈ വർഷവും മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാമ്പത്തിക സാക്ഷരയജ്ഞത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്ക് തലങ്ങളിലും ബാങ്കേഴ്സ് സമിതികളുടെ യോഗം ചേർന്ന് കർഷകരെ ബോധവൽക്കരിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ. ദേശീയപാത 766 സമ്പൂർണ്ണ യാത്രാ നിരോധന നീക്കത്തിനെതിരെ സമരം ശക്തമാക്കാൻ നീക്കങ്ങൾ. അനിശ്ചിതകാല നിരാഹാര സമരമടക്കം നടത്താനാണ് തീരുമാനം. ബഹുജനങ്ങളെ അണിനിരത്തിയായിരിക്കും സമരം. ദേശീയപാത 766 രാക്കുരുക്കിനും പാത പൂർണ്ണമായും അടക്കാനുള്ള നീക്കത്തിനുമെതിരെ ശക്തമായ സമരമാർഗങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്. അനിശ്ചിതകാല നിരാഹാര സമരമടക്കം നടത്താനുള്ള ചർച്ചകളാണ് സജീവമായിരിക്കുന്നത്. ബഹുജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്താനാണ് കൂടിയാലോചനകൾ നടക്കുന്നതും. കൂടാതെ NH 766 ട്രാൻസ്പോർട്ട് പ്രൊട്ടക്ഷൻ ആക്ഷൻ കമ്മിറ്റിയുടെ ഈ ആവശ്യങ്ങളുമായി നടത്തുന്ന സമരങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകാനും വിവിധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. രണ്ടാംഘട്ട സമരപരിപാടികൾ കൂടിയാലോചിക്കുന്നതിനായി നാളെ ബത്തേരി നഗരസഭാ ചെയർമാന്റെ ചേംബറിൽ ആലോചനാ യോഗം നടക്കും. യോഗത്തിൽ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ, ബത്തേരി താലൂക്കിലെ 8 പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ, 2 ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റ് സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിക്കും. കൂടാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാളെ ബത്തേരി താലൂക്കിലെ അഭിഭാഷകരുടെ യോഗവും നടക്കും. നാളെ നടക്കുന്ന യോഗത്തിൽ അനിശ്ചിതകാല നിരാഹാരം സംബന്ധിച്ച് അന്തിമ തീരുമാനമാവുമെന്നുമാണ് അറിയുന്നത്. അതേസമയം ഇന്ന് ദേശീയപാതയിലെ യാത്രാ നിരോധനം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ BJP നേതൃത്വം കർണാടക മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ആവശ്യങ്ങൾ അനുഭാവപൂർണ്ണമായി പരിഗണിക്കാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ കേരള മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി, കേന്ദ്ര പരിസ്ഥിതി ഗതാഗത വകുപ്പ് മന്ത്രിമാരെയും നേരിൽ കണ്ട് പ്രശ്നത്തിന്റെ ഗൗരവം അറിയിക്കണമെന്നുമുള്ള ആവശ്യങ്ങളുമാണ് ഉയരുന്നത്. ഒരു ജനത അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇത്. ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാൻ ജില്ലയിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളും ജനപ്രതിനിധികളും ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാവൂ. അബൂതാഹിർ, വയനാട് വിഷൻ, ബത്തേരി. ദേശീയപാത 766 പൂർണ്ണമായ ഗതാഗത നിരോധന നീക്കത്തിനെതിരെ കേരള മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇന്ത്യൻ പ്രധാനമന്ത്രി, കേന്ദ്ര പരിസ്ഥിതി ഗതാഗത മന്ത്രിമാരെ നേരിൽ കണ്ട് യഥാർത്ഥ വസ്തുതകൾ ബോധ്യപ്പെടുത്തണമെന്ന് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് KJ ദേവസ്യ. വിഷയത്തിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയും കേരളത്തിലെ BJP നേതൃത്വവും ഉണർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പരിസ്ഥിതിയുടെ പേരിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഫലമാണ് നീലഗിരി, വയനാട് മേഖലകളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നിരോധന നടപടികളെന്നും അദ്ദേഹം ആരോപിച്ചു. ഇപ്പോൾ
കഴിഞ്ഞ പ്രാവശ്യം നാലാഴ്ച അനുവദിച്ചു, ഒന്നും സംഭവിച്ചില്ല. ഇനി അനുവദിക്കപ്പെട്ട നാലാഴ്ചയിൽ ഒരാഴ്ച കഴിഞ്ഞു, ഇനി മൂന്നാഴ്ച മാത്രമേ ഉള്ളൂ. നിലവിൽ സുപ്രീം കോടതിയുടെ മുമ്പിലിരിക്കുന്ന അഫിഡവിറ്റുകൾക്ക് അനുസൃതമായിട്ട് വിധി പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പാത അടയ്ക്കുന്ന നിലയിലേക്ക് ആ കാര്യങ്ങൾ പോവുക. അത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും വയ്യാത്ത കാര്യമാണ്. വയനാട് ബംഗളൂരു ദേശീയപാത അടച്ചുപൂട്ടുന്നതിനെതിരെ കാർഷിക വികസന സമിതിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ സായാഹ്ന ധർണ നടത്തി. ധർണ സംസ്ഥാന പ്രസിഡന്റ് പി എം ജോയി ഉദ്ഘാടനം ചെയ്തു. വി പി വർക്കി, എൻ ഒ ദേവസ്യ, പി പി ഷൈജൽ, ഗഫൂർ വെണ്ണിയോട് തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് മൊത്തത്തിലുള്ള പ്രദേശത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നടപടികളുമായി ബന്ധപ്പെട്ട ചില കുൽസിത ശ്രമങ്ങൾ ചില കോടികളിൽ നിന്നുണ്ടാകുമ്പോൾ അത് ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള നടപടികളുമായിട്ട് ബന്ധപ്പെട്ട കാർഷിക പുരോഗമന സമിതി മുന്നോട്ട് വരിക. ഇനി വെറും 20 ദിവസം സമയമുള്ളപ്പോൾ ആ സമയത്തിനുള്ളിൽ സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ഫലപ്രദമായ ഇടപെടലുകൾ അനിവാര്യമാണ്. ഈ സുപ്രീം കോടതിയിൽ വ്യക്തമായിട്ട് ഈ പറയുന്ന സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും അവിടെ പറയണം, ഞങ്ങൾക്ക് വയനാട്ടിലാർക്ക് അവരുടെ ജനങ്ങളുടെ യാത്രാ വിഷയത്തിൽ ക്ലേശകരമായിട്ട് ഒരു കാര്യമായി മാറുന്ന ഒരു സാഹചര്യത്തിൽ ഈ വഴി രാത്രികാല ഗതാഗത നിരോധനം ഒഴിവാക്കണം. ഓണമാസത്തിലെ കമ്മീഷൻ ലഭിച്ചില്ല. എ കെ ആർ ആർ ഡി എയുടെ നേതൃത്വത്തിൽ റേഷൻ വ്യാപാരികൾ മാനന്തവാടി താലൂക്ക് ഓഫീസർ ഉപരോധിച്ചു. രാവിലെ 11:30 സമരം തുടങ്ങിയത്. കമ്മീഷൻ കുടിശ്ശിക ഇന്ന് തന്നെ അക്കൗണ്ടുകളിലെത്തിയാലേ സമരം അവസാനിപ്പിക്കൂ എന്നായിരുന്നു റേഷൻ വ്യാപാരികളുടെ നിലപാട്. അതേസമയം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തിങ്കളാഴ്ച തന്നെ അക്കൗണ്ടുകളിൽ പണം എത്തിക്കുമെന്ന് സപ്ലൈ ഓഫീസർ പി ഉസ്മാൻ അറിയിച്ചു. സമരത്തിന് എ കെ ആർ ആർ ഡി എ നേതാക്കളായ പി ഷാജി, സി കെ ശ്രീധരൻ, എം ഷറഫുദ്ദീൻ, ബേബി വാളാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞങ്ങൾക്ക് ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി സർക്കാർ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അല്ലെങ്കിൽ ആളുകൾക്കും ഓണസഹായം മറ്റ് ശമ്പളം എല്ലാം അനുവദിച്ചിട്ടും റേഷൻ വ്യാപാരികളെ മാത്രം അവഗണിച്ചിൽ അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കണമെങ്കിൽ ഞങ്ങളുടെ റേഷൻ വ്യാപാരിയുടെ അക്കൗണ്ടിൽ ഞങ്ങളുടെ വേതനം എത്തിയാൽ മാത്രമേ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് ഞങ്ങളുടെ തീരുമാനം, ഉറച്ച തീരുമാനം. എസ്റ്റേറ്റ് മാനേജ്മെന്റ് പങ്കെടുത്തില്ല. കുറിച്ചിയാർമല എസ്റ്റേറ്റ് തൊഴിലാളി പ്രശ്നത്തിന് പരിഹാരമായില്ല. കുറിച്ചിയാർമല പി വിസ് ഗ്രൂപ്പ് എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ തൊഴിലാളികളോടുള്ള ജോലി നിഷേധ നിലപാടിന്റെ ഭാഗമായി ഇന്ന് ജില്ലാ ലേബർ ഓഫീസറുമായി സംയുക്ത ട്രേഡ് യൂണിയനും എസ്റ്റേറ്റ് മാനേജ്മെന്റും നടത്താൻ ഉദ്ദേശിച്ചിരുന്നു ചർച്ച. എന്നാൽ മീറ്റിംഗിൽ എസ്റ്റേറ്റ് മാനേജ്മെന്റ് പങ്കെടുത്തില്ല. ഈ സാഹചര്യത്തിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ വ്യക്തമാക്കി. നാളെ തൊട്ട് മുൻ ദിവസങ്ങളിൽ തീരുമാനിച്ച പ്രകാരം ശക്തമായ സമരപരിപാടികളുമായി നാളെ മുന്നോട്ട് പോകും. എല്ലാ യൂണിയനിലും എസ്ടിയു, BMS, CIT എല്ലാ യൂണിയനുകളും സഹകരിച്ചുകൊണ്ട് അതിശക്തമായ സമരപരിപാടികളുമായി നാളെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കത്തോലിക്ക സഭയിലെ സ്ത്രീ സന്യാസ സമൂഹങ്ങൾ മാനന്തവാടിയിൽ സന്യസ്തരുടെയും അൽമായരുടെയും മഹാസംഗമം സംഘടിപ്പിച്ചു. സമർപ്പിത ശബ്ദം എന്ന പേരിൽ സംഘടിപ്പിച്ച മഹാസംഗമം സന്യസ്തർക്കെതിരായ സംഘടിത ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയായി. ക്രൈസ്തവ സന്യാസത്തിനെതിരെ ചില തൽപരകക്ഷികൾ നടത്തുന്ന വ്യാജ ആരോപണങ്ങൾ തിരുത്തുകയും ആക്ഷേപങ്ങൾക്ക് മറുപടി പറയുകയുമായിരുന്നു സംഗമത്തിന്റെ ലക്ഷ്യം. സമർപ്പിതർ നേരിടുന്ന വിവിധ പ്രതിസന്ധികളെ മുൻനിർത്തി മുഖ്യമന്ത്രിക്കും നിയമസംവിധാനങ്ങൾക്കും എല്ലാ സന്യസ്തരുടെയും ഒപ്പോടുകൂടി സമർപ്പിക്കാനിരിക്കുന്ന പരാതി സംഗമത്തിൽ പ്രമേയരൂപത്തിൽ അവതരിപ്പിച്ചു. പ്രാർത്ഥനാ ശുശ്രൂഷയോടെയാണ് സംഗമം ആരംഭിച്ചത്. സിസ്റ്റർമാരായ ഡെൽഫി, ക്രിസ്റ്റീന, റോസ് ഫ്രാൻസി, ഷാർലറ്റ്, ലിൻഡ എന്നിവർ സന്യാസ ജീവിതങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഫാദർ റോയ് കണ്ണഞ്ചിറ മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ കെ സി റോസക്കുട്ടി ടീച്ചർ, ഫാദർ ജോസ് കൊച്ചറയ്ക്കൽ തുടങ്ങിയവർ അൽമായ വൈദിക വിഭാഗങ്ങൾക്കു വേണ്ടി സംസാരിച്ചു. ഈ ലോകത്തിലുള്ള സർവ മനുഷ്യ മക്കളെയും സർവചരാചരങ്ങളെയും സ്വന്തമായി കരുതി, സ്വന്തം മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുമിത്രാദികളുമായി കരുതിക്കൊണ്ട് അവരെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന വിശ്വവിശാലമായ ഒരു സ്നേഹത്തിന്റെ തലത്തിലേക്ക് വളരുകയാണ് ചെയ്യുന്നത്. വയനാട് ഡിവിഷൻ, മാനന്തവാടി. പനമരം പരക്കുനി കോളനിയിലെ തങ്ക ചോരാത്ത വീടിനായി കാത്തിരിക്കുന്നു. ബന്ധപ്പെട്ടവർ തിരിഞ്ഞു നോക്കുന്നില്ല. ആദിവാസി ക്ഷേമം കടലാസിൽ. പനമരം 12-ാം വാർഡിൽ താഴെ പരക്കുനിയിലെ തങ്കയും കുടുംബവും താമസിക്കുന്ന വീട് തൊഴുത്തിനേക്കാൾ കഷ്ടം. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഈ പ്രദേശങ്ങളിലെ വീടുകൾ വെള്ളത്തിൽ മുങ്ങി. തങ്കയുടെ വീടും പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. പ്രളയശേഷം വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അന്തി ഉറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. പുറകുവശത്തെ ചുമർ ഇടിഞ്ഞു വീണു. മറ്റു ഭാഗങ്ങളിലും നാശം പറ്റി. ശുചിത്വമുറി തുണികൊണ്ട് മറച്ചിരിക്കുകയാണിപ്പോൾ. വീടിൻ്റെ മുകൾ ഭാഗത്തെ സ്ലാബ് അടർന്നു വീഴുന്നുണ്ട്. പുഴയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമായതിനാൽ കാലാകാലങ്ങളിലെ വെള്ളപ്പൊക്കത്തിൽ സ്ഥലം പുഴയോട് ചേർന്ന് കഴിഞ്ഞു. പരിസരത്ത് കെട്ടിക്കിടക്കുന്ന മലിനജലം പകർച്ചവ്യാധി പടർത്തുമെന്ന ഭീഷണി ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ കുട്ടികളും പ്രായമായ അമ്മയുമടക്കം 5 അംഗങ്ങളാണ് ഈ കൂരയിൽ കഴിയുന്നത്.
ആദിവാസി ക്ഷേമത്തിനായുള്ള അധികൃതരും വകുപ്പുകളും ഇവിടേക്ക് തിരിഞ്ഞു നോക്കാത്തതാണ് പ്രശ്നമെന്ന് പ്രദേശവാസിയായ പൊതുപ്രവർത്തകൻ ഷബ്നാസ് ബാപ്പുട്ടി പറയുന്നു. ഇത് പനമരം പഞ്ചായത്തില് 9-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പരക്കുനി കോളനിയാണ്. അപ്പൊ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ കാണുന്നില്ലേ, ഇത് ജീവിക്കുന്നു ചിലർ ഇങ്ങനെ ഇത്രയും ദുരന്തം അനുഭവിക്കുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നത് ഈ പരിസരത്തിൽ ഉണ്ടാവില്ല. അപ്പൊ സർക്കാരും മെമ്പറും ഈ ആദിവാസി പ്രൊമോട്ടർമാരും അടിയന്തരമായി ഇടപെട്ടിട്ട് ഇതിറ്റിങ്ങിൽ നിന്ന് ഇതിനൊരു മോചനമാണ് ഇവർക്ക് വേണ്ടത്. അല്ലാതെ കുറേ ഫണ്ടുകൾ പല രീതിയിൽ ഉപകരിക്കുന്നുണ്ട് എന്നല്ലാതെ നിങ്ങളിപ്പോൾ കാണുന്നില്ല, ഇവർക്ക് 25 വർഷം പഴക്കമുള്ള ഒരു വീടാണിത്. ഇവിടെ ആൾക്കാർ ഇങ്ങനെ ഇത്രയും ദുരന്തമായി ജീവിക്കുന്നുണ്ട്. ഇതിന് ഒരു തക്കതായ ഒരു പരിഹാരമാണ് കണ്ടെത്തേണ്ടത്. റഷീദ്, വയനാട് വിഷൻ, പനമരം. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ സമാപിച്ചു. ബത്തേരി ടൗൺ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ MLA IC ബാലകൃഷ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബത്തേരി നഗരസഭാ ചെയർമാൻ TL സാബു അധ്യക്ഷനായിരുന്നു. ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതാശശി, നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK സഹദേവൻ, കൌൺസിലർമാരായ PPI യൂബ്, TK രമേശ്, BB ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് ടൗൺ സ്ക്വയർ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുകയും ചെയ്തു. ഗസൽ സന്ധ്യയും അരങ്ങേറി. നമ്മുടെ ജില്ലയിലെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്ത് നടത്തിയ ഓണാഘോഷ പരിപാടിയുടെ സമാപനമാണ്. ഈ സമാപനം എവിടെ വെച്ച് നടത്തണമെന്ന് ആലോചിച്ചപ്പോഴാണ് സുൽത്താൻ ബത്തേരിയുടെ ഹൃദയഭാഗത്ത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങി വെച്ച ടൗൺ സ്ക്വയറിൽ തന്നെ വെച്ചാകാം എന്നുള്ള തീരുമാനമെടുത്തത്. അകാലത്തിൽ വിടവാങ്ങിയ പരിസ്ഥിതി പ്രവർത്തകനും വരകളുടെ തോഴനും സർവോപരി ജീവിതാവസാനം വരെ ഹരിത ജീവിതത്തിന് ഉടമയുമായിരുന്ന സുധീഷ് കരിങ്ങാരിയുടെ വേർപാടിൽ നഷ്ടമായത് സൗമ്യശ്രീലനായ പരിസ്ഥിതി സ്നേഹിയെ. ജില്ലയിലെ സ്കൂൾ കുട്ടികൾക്കും മാനന്തവാടിയുടെ സാംസ്കാരിക കേന്ദ്രമായ പഴശ്ശി ഗ്രന്ഥാലയത്തിനും സുധീഷിന്റെ മരണം തീരാനഷ്ടമാണ്. ഇന്ന് രാവിലെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ച സുധീഷിന് പഴശ്ശി വായനശാലയും നാടും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകി. പഴശ്ശി ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് മാനന്തവാടിയിൽ അനുശോചന യോഗം നടക്കും. നഷ്ടമായത് കയ്യെഴുത്തു കലകളുടെയും വരകളുടെയും തോഴനെയാണ്. ബാനറെഴുത്തും പോസ്റ്റർ ഡിസൈനും ആധുനിക സംവിധാനങ്ങളുടെ പിൻബലത്തോടെ കച്ചവടമായി വളർന്നിട്ടും ഇത്തരം മേഖലയിലേക്ക് തിരിയാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തനത് ശൈലിയിൽ സുധീഷ് വരച്ചുണ്ടാക്കിയ സൃഷ്ടികൾ ഏവരുടെയും മനം കവരുന്നതാണ്. പ്രകൃതിയെ അത്രമേൽ സ്നേഹിച്ചിരുന്ന സുധീഷ് ബയോഡൈവേഴ്സിറ്റി പ്രൊജക്ട് ഫെലോ ആയിരിക്കുമ്പോഴും വരകളുടെ ലോകത്ത് സജീവമായിരുന്നു. നൂറുകണക്കിന് പോസ്റ്ററുകളും ബാനറുകളും ഇതിനോടകം രചിച്ചിട്ടുണ്ട്. ഇവയിൽ തിരഞ്ഞെടുത്തവ പഴശ്ശി ഗ്രന്ഥാലയത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. സാങ്കേതികവിദ്യ എത്ര വളർന്നിട്ടും തനതു ശൈലി വിടാൻ ഈ കലാകാരൻ തയ്യാറായിരുന്നില്ല. കമ്പ്യൂട്ടർ സഹായത്തോടെ പോസ്റ്ററും ബാനറും തയ്യാറാക്കാനും സുധീഷ് ഒരുക്കമല്ലായിരുന്നു. മനസ്സിലെ സർഗാത്മകത ബ്രഷിലൂടെ മാത്രമാണ് ക്യാൻവാസിൽ പതിയുന്നതെന്ന വിശ്വാസമാണ് സുധീഷ് എന്ന കലാകാരനെ മുന്നോട്ട് നയിച്ചത്. മികച്ച പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ് സുധീഷ്. തദ്ദേശ സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ, ഗ്രന്ഥാലയങ്ങൾ, സംഘടനകൾ എന്നിവയുടെയെല്ലാം പരിസ്ഥിതി പരിപാടികളിൽ സ്ഥിരമായി ക്ലാസ് എടുക്കാറുമുണ്ടായിരുന്നു. ഒടുവിൽ 38 വർഷങ്ങൾ മാത്രം നീണ്ടുനിന്ന ആ ജീവിതയാത്ര ഇന്ന് അവസാനിച്ചപ്പോൾ കലകളെയും പ്രകൃതിയെയും ഇത്രമേൽ സ്നേഹിച്ച ഒരാളുടെ വേർപാട് തീർക്കുന്ന വിടവ് നികത്താൻ കഴിയാത്തതെന്ന് പഴശ്ശി ഗ്രന്ഥാലയം ഭാരവാഹികൾ വ്യക്തമാക്കുന്നു. ഇത്രയും വിവരങ്ങൾ അറിയാൻ പറ്റുന്ന മറ്റൊരാളില്ല. വയനാട്ടിലെ പക്ഷികളെക്കുറിച്ച്, സസ്യങ്ങളെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, പൂക്കളെക്കുറിച്ച്, പുഴകളെക്കുറിച്ചൊക്കെ പ്രദർശനം നടത്തിയ പഠനങ്ങൾ വളരെയധികമാണ്. സുധീഷിൻ്റെ ഈ ആകസ്മികമായ വേർപാട് വയനാട്ടിലെ മുഴുവൻ ആളുകൾക്കും, വയനാട്ടിലെ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും, അധ്യാപകർക്കും ഒക്കെ തീരാ നഷ്ടമാണ്. വയനാട് വിഷൻ, മാനന്തവാടി. പാൽവെളിച്ചം ദേവട്ടത്ത് അനധികൃത റിസോർട്ട് മാഫിയയ്ക്ക് വേണ്ടി CPM ബ്രാഞ്ച് സെക്രട്ടറി ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. തിരുനെല്ലി പഞ്ചായത്തിലെ പാൽവെളിച്ചം ദേവട്ടത്ത് റിസോർട്ടിന് സ്ഥലമെടുത്ത എറണാകുളം സ്വദേശിക്കായി CPM ബ്രാഞ്ച് സെക്രട്ടറിയും പാർട്ടി മെമ്പറും ഭീഷണിപ്പെടുത്തി തിരുനെല്ലി പോലീസിനെ കൊണ്ട് തന്റെയും പ്രദേശവാസികളുടെയും പേരിൽ കള്ളക്കേസ് എടുപ്പിച്ചതായി പാൽവെളിച്ചം ദേവട്ടം കോളനിയിലെ കുമാരൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഇവർക്കെതിരെ മറ്റു ചില സംഭവങ്ങളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇവർ പോലീസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്നും തിരുനെല്ലി പോലീസ് അറിയിച്ചു. കുമാരന്റെ മകൻ ഷാജി, ദേവട്ടം പ്രദേശവാസികളായ KK ഷൈനോജ്, വിജീഷ് KV, KK സുനിൽ, അജി P എന്നിവർ പങ്കെടുത്തു. ഞങ്ങൾ കല്ലുകൊണ്ട് ഇറക്കിയിട്ട് താഴെ വരെ തോട് വരെ ഞങ്ങൾ കോൺക്രീറ്റ് ഇട്ടുതരാം എന്ന് പറഞ്ഞ് വാക്ക് പറഞ്ഞപ്പോൾ രണ്ടടി വഴിയാണ് വിട്ടുകൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡുള്ള ഭാഗം രൗനി ഭൂമി ആദ്യം വാങ്ങി, അല്ലാത്ത സ്ഥലം കുറേശ്ശെ കുറേശ്ശെ വാങ്ങി, ജന്മസ്ഥലം വാങ്ങി. ജന്മസ്ഥലം വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ റോഡ് തടഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഇന്നേരം പറഞ്ഞു നമുക്ക് ഈ വഴി തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അയാളെ തടഞ്ഞു. ഇനി എഡിറ്റേഴ്സ് ചോയ്സ്.
ആഗസ്റ്റ് 8 കൽപ്പറ്റയ്ക്ക് മുകളിൽ മേഘങ്ങൾ കൂമ്പാരം കൂടി അതിതീവ്ര മഴ വർഷിച്ചതിൻ്റെയും സ്വന്തം ജീവിതത്തിൻ്റെ ഈടുവെപ്പായിരുന്ന വീട് ആകസ്മികമായി 5 അടിയോളം ഉയർന്ന വെള്ളക്കെട്ടിൽ കുതിർന്ന് തകർന്നടിഞ്ഞതിൻ്റെയും നടുക്കുന്ന ഓർമ്മയിൽ നിന്ന് ഇനിയും രക്ഷപ്പെട്ടിട്ടില്ല അധ്യാപകനായ സെയ്ദലവി. മലപ്പുറം കവളപ്പാറയിലും മേപ്പാടി പുത്തുമലയിലും അനേകരുടെ മരണത്തിനിടയാക്കിയ 2 പ്രളയക്കെടുതിയുടെ കൊടിപ്പടമായിരുന്നു കൽപ്പറ്റ നഗരമധ്യത്തിലെ സെയ്ദലവിയുടെ വീടിൻ്റെ തകർച്ച. ഓഗസ്റ്റ് 8 ദുരിതം പെയ്ത മഴയിൽ പൊടുന്നനെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഉടൻ കുടുംബാംഗങ്ങളെയും കൂട്ടി പുറത്തിറങ്ങി 10 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ സെയ്ദലവിയുടെ വീടിൻ്റെ ചുമരുകൾ കുതിർന്നു തകർന്നു വീണുപോയി. ഇതിൻ്റെ നേർക്കാഴ്ച ആദ്യം പുറത്തുവിട്ടത് വയനാട് വിഷനായിരുന്നു. രണ്ടാം പ്രളയകാലത്തെ വൻ തകർച്ചയുടെ ആദ്യം പ്രചരിച്ച ദൃശ്യവും ഇതായിരുന്നു. പിന്നാലെയെത്തി കവളപ്പാറയുടെയും പുത്തുമലയുടെയും ദുരന്ത വാർത്തകൾ. സെപ്റ്റംബർ 8 ഒരു മാസം പിന്നിട്ടു ചുണ്ടേൽ RC സ്കൂൾ അധ്യാപകനായ സെയ്ദലവി മാസ്റ്റർക്ക് വീട് നഷ്ടപ്പെട്ടിട്ട്. ബദൽ സംവിധാനങ്ങൾ സ്വന്തം ഏർപ്പെടുത്തിയതുകൊണ്ട് വീടിനു വേണ്ടി മുറവിളി കൂട്ടുന്നവരോടൊപ്പം മാസ്റ്റർ നിന്നില്ല. എന്നാലും പൊതുസമൂഹത്തിന് ഒരു മര്യാദയില്ലേ? എത്രവരും നഷ്ടങ്ങൾ മാഷേയെന്ന് ചോദിക്കാൻ മാത്രമേ എല്ലാവരുമുള്ളൂ. എങ്കിലും ആരോടും ഒരു പരിഭവമോ പരാതിയോ ഇല്ല മാഷ്ക്ക്. നമ്മുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സുഹൃത്തിന് വന്നിട്ടുള്ള ഒരു പെട്ടെന്നുള്ള ഒരു പ്രശ്നത്തിൽ നമ്മളൊരു വാക്കുകൊണ്ടെങ്കിലും സഹകരിക്കുകയാണെന്നുള്ളൊരു ബോധ്യമൊന്നും രാഷ്ട്രീയക്കാരിൽ, പ്രത്യേകിച്ച് ഞാൻ അനുഭാവമുള്ള രാഷ്ട്രീയക്കാരിലൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് പ്രയാസമില്ല. എന്നാലും ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. പുറത്തേക്ക് പറയാതെ കുടുങ്ങിക്കിടക്കുന്ന നെടുവീർപ്പ് പോലെ ആ സങ്കടം ഉള്ളിൽ കിടക്കുകയാണ്. ഈ ഇടിഞ്ഞു തകർന്നു കിടക്കുന്ന കട്ടകൾക്കും കെട്ടിടാവശിഷ്ടങ്ങൾക്കും അടിയിൽ ഒരായുസ് കൊണ്ട സെയ്ദലവി മാസ്റ്റർ സമാഹരിച്ച പുസ്തകങ്ങളുടെ വലിയൊരു കൂമ്പാരമുണ്ട്. നമ്മളൊരുപാട് ശേഷിപ്പുകളുണ്ട് ജീവിതത്തിൽ, ഒരുപാട് സൂക്ഷിപ്പുകളായി ഉള്ള ഒരുപാട് വസ്തുക്കളുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നമ്മൾ പുസ്തകത്തിനെ സ്നേഹിക്കുന്ന ആളാണ്. ബുക്സുകൾ, നല്ല ബുക്സുകൾ എവിടെ കണ്ടാലും എൻ്റെ ജീവിതത്തിൽ വാങ്ങി വരുന്ന ആൾ. ഒരുപാട് ബുക്സുകളുണ്ടായിരുന്നു. ഈ ബുക്സുകളുടെ പിന്നെ മുഴുവനെ ഈ വെള്ളത്തിലേക്ക് വീഴുകയും ചളി പുരണ്ടത് അതൊരു വീണ്ടെടുക്കാൻ പറ്റാത്ത വിധം അവ വെള്ളത്തിലും അവശിഷ്ടങ്ങൾക്കുമിടയിൽ നശിച്ചുപോയി. അറിവിൻ്റെ വഴിയിലെ വലിയൊരു കപ്പൽഛേദമായിപ്പോയി വീടിൻ്റെ തകർച്ച സെയ്ദലവി മാഷ്ക്ക്. 40 വർഷത്തോളം കണ്ണിലെ കൃഷ്ണമണി പോലെ സെയ്ദലവി കാത്തുസൂക്ഷിച്ച പുസ്തകശേഖരമാണ് ആ മൺകൂനയ്ക്കുള്ളിലുള്ളത്. നഷ്ടപ്പെട്ടതെല്ലാം വില കൊടുത്തു വാങ്ങാൻ കഴിയുമെന്നും പ്രതീക്ഷയുണ്ട്. എങ്കിലും വിലപ്പെട്ട പുസ്തകശേഖരം നഷ്ടമായതിലാണ് കൂടുതൽ വേദനയെന്നും സെയ്ദലവി പറയുന്നു. കൽപ്പറ്റയിൽ നിന്നും വയനാട് വിഷൻ വാർത്തകൾക്ക് വേണ്ടി അനുപോർഗീസ്. മാധവത്തുപുയിൽ കോളത്തറ പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് സബ് കളക്ടർ NSK ഉമേഷ് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ പ്രളയകാലത്ത് ഏറ്റവും കൂടുതൽ ദുരിതം ചെയ്ത പ്രദേശങ്ങളാണ് പനമരം മാധവത്തുപുയിൻ കോളത്തറ പ്രദേശം. പ്രളയത്തിനുശേഷം കോളനിക്കാർ അഭിമുഖീകരിക്കുന്ന കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വയനാട് വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. പനമരത്ത് CH റെസ്ക്യൂ ടീമിൻ്റെ പുതുതായി നിർമ്മിച്ച ഓഫീസ് ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു സബ് കളക്ടർ. ഈ സമയത്ത് 2 കോളനിക്കാർ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്ന് സബ് കളക്ടറോട് അഭ്യർത്ഥിച്ചത്. ഇതു സംബന്ധിച്ച വാർത്ത വയനാട് വിഷൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പരിഹാര നടപടി ഉടൻ സ്വീകരിക്കുമെന്നും അദ്ദേഹം കോളനിക്കാർക്ക് ഉറപ്പു നൽകി. പനമരം CH സെൻ്ററാണ് കോളനിവാസികൾക്ക് താൽക്കാലികമായി ഇതുവരെ കുടിവെള്ളം എത്തിച്ചത്. പഞ്ചായത്തിലെ കൊളത്താറ എന്ന പ്രദേശത്തിൽ ഈ പ്രളയം കഴിഞ്ഞ ശേഷം ഇവരെ കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. 5 ശിയാബ്ദങ്ങൾ നിരീക്ഷിച്ചാണ് ഇന്ന് ഈ ദിവസം വരെ ഇവർക്കുള്ള കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നത്. എന്നാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു തിരിഞ്ഞു നോട്ടം പോലും അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പഠിച്ചത്. 19-20 വാർഡിൽ കുളത്താറ എന്ന സ്ഥലത്തിൽ കുളത്താർ പോയിൽ അവിടെ കോളനികളില്ല, കുടിവെള്ള സംവിധാനം ഒന്നും ഇല്ല, അങ്ങനെയാണ് പരാതിയിൽ വന്നിട്ടുള്ളത്. അത് എന്താണ് അടിയന്തരമായിട്ട് അന്വേഷിച്ച് പഞ്ചായത്ത് മുഖാന്തരവും അതുപോലെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് മുഖാന്തരവും അടിയന്തരമായിട്ട് അവർക്ക് കുടിവെള്ള പദ്ധതി എത്തിക്കാൻ എല്ലാ നടപടികളും എടുക്കും. റഷീദ്, വയനാട് വിഷൻ, പനമരം. മേപ്പാടി പുത്തുമല ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട 2 കുടുംബങ്ങൾക്ക് ആവശ്യമായ ഗൃഹോപകരണങ്ങൾ നൽകി വെള്ളമുണ്ട സെൻറ് ആൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാതൃകയായി. വീടും ഒപ്പം മാതാപിതാക്കളെയും നഷ്ടപ്പെട്ട നെഹു, വീടും സ്ഥലവും നഷ്ടപ്പെട്ട അബ്ദുറഹ്മാൻ എന്നിവർക്കാണ് വീട്ടുപകരണങ്ങൾ നൽകിയത്. കട്ടിൽ, കിടക്ക, തലയണ, അലമാര, മേശ, കസേര, മിക്സി, ഗ്രൈൻഡർ തുടങ്ങിയവയാണ് നൽകിയത്. സ്കൂൾ പ്രിൻസിപ്പൽ സ്റ്റിജോ തേക്കുംകാട്ടിൽ, മാനേജർ അനീഷ്, മാവേലി പുത്തൻപുര, PTA പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഏറ്റവും വേദനിക്കുന്നവരുടെ കൂടെ കുട്ടികളെ എത്തിക്കുവാനുള്ള രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ പരിശ്രമമായിരുന്നു ഇത്. ഈ ചെറിയ അളവിൽ തന്നെ ഏറ്റവും മനോഹരമായ രീതിയിൽ ഇത്രമാത്രം ആളുകൾക്ക് ഭക്ഷണവും അവർക്ക് താമസിക്കാൻ അനുയോജ്യമായി കൊടുക്കാൻ സാധിച്ചു. അതിനെല്ലാ പി ടി അംഗങ്ങളെയും എല്ലാ കുട്ടികളെ അഭിനന്ദിക്കുന്നു. വീണ്ടും പ്രധാന വാർത്തകൾ. മൊറട്ടോറിയത്തിന്റെ ഗുണം കർഷകർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ. മൊറട്ടോറിയം പരിധിയിൽ ഉൾപ്പെടുത്താൻ അപേക്ഷ നൽകാത്തത് മുമ്പ് കർഷകർക്ക് തിരിച്ചടിയായെന്നും മന്ത്രി. യാത്രാ നിരോധനത്തിനെതിരെ സമരം ശക്തമാക്കാൻ നീക്കങ്ങൾ. അനിശ്ചിതകാല നിരാഹാര സമരത്തിനും ആലോചന. ഓണമാസത്തിലെ കമ്മീഷൻ ലഭിച്ചില്ല. റേഷൻ വ്യാപാരികൾ മാനന്തവാടിയിൽ താലൂക്ക് ഓഫീസറെ ഉപരോധിച്ചു. സന്യസ്തർക്കെതിരായ സംഘടിതാക്ഷേപങ്ങൾക്കു മറുപടി. സമർപ്പിത ശബ്ദം. മാനന്തവാടിയിൽ സന്യസ്തരുടെയും അൽമായരുടെയും മഹാസംഗമം. ഓഗസ്റ്റ് 8 കൽപ്പറ്റയിൽ നഗരമധ്യത്തിൽ മഴയിൽ തകർന്നടിഞ്ഞ വീടിനെ നോക്കി നെടുവീർപ്പിട്ട ഒരു അധ്യാപകൻ. ഈ മൺകൂനയിൽ വായിച്ചു തീരാത്ത പുസ്തകങ്ങളുണ്ട്. എഡിറ്റേഴ്സ് ചോയ്സ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.